ഹലോ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മുടി തൊഴിച്ചിൽ മാറാനും മുടി തൊഴിഞ്ഞു പോയ ഭാഗത്ത് പുതിയ മുടി കിളിർത്ത് വരാനും അതുപോലെ തന്നെ അകാല നര വരാതിരിക്കാനും ഒറ്റക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ടിപ്പ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം, അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ മഴക്കാലം എന്നില്ല, മഞ്ഞുകാലം എന്നില്ല, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാം. ഫസ്റ്റ് ഞാൻ ഇത് എങ്ങനെയാണ് മുടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മളിത് മുടി തൊഴിച്ചിലിന് മുടി പുതുതായിട്ട് കിളിർത്ത് വരാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് തലയോട്ടിലേക്ക് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് തലയോട്ടിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം കൈവച്ചിട്ട് തലയോട്ടിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ്, കുറഞ്ഞതൊരു 20 മിനിറ്റ്, നിങ്ങൾക്ക് 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാവുന്നതാണ്. അരമണിക്കൂർ ഒരു മണിക്കൂർ മാക്സിമം. അതിനുശേഷം നമുക്കത് വെറുതെ വെള്ളത്തിൽ ഒന്ന് കഴുകിക്കളയാം. അപ്പം നമുക്ക് വേഗം തന്നെ ഈ ഒരു ടിപ്പ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ, നമ്മുടെ കറിവേപ്പിലയാണ്. ഈ കറിവേപ്പില കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒന്നാണ്, അതുപോലെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുടി തൊഴിച്ചിൽ മാറാനും മുടി പുതുതായിട്ട് കിളിർത്ത് വരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ നമ്മൾ ഈ കറിവേപ്പിലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഈ കറിവേപ്പിലയിൽ വെള്ളത്തിൽ കറിവേപ്പില മുങ്ങി നിൽക്കുന്ന രീതിക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ദാ ഈ ഒരു അളവിന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മുടിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ല കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കഞ്ഞിവെള്ളമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഫ്രഷ് ബാച്ച് ഓരോ ദിവസം പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടി. ഇനി അരിച്ചെടുക്കാം. ഞാൻ പറഞ്ഞു കഞ്ഞിവെള്ളമാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ബാച്ച് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് മുടിയിലേക്കും കൂടി ഇടണമെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രം ആയതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. ഇതിനുശേഷം നമുക്കിത് എന്താ ഒരു സ്പ്രേ ബോട്ടിലോ എന്തെങ്കിലും ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കാം. ഡെയിലി ഡെയിലി ഉണ്ടാക്കി ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. ജസ്റ്റ് ഞാൻ എന്താ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം ജസ്റ്റ് കോട്ടൺ വെച്ചിട്ട് മുടിയിലേക്ക് നമ്മുടെ തലയോട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല മുടി തൊഴിച്ചിലുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്പ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ആയിട്ടിടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.